യജുർവേദത്തിൽ 40 അധ്യായങ്ങളുണ്ട്. അതിൽ 39 അധ്യായങ്ങൾ കർമ്മം ഏവം ഉപാസനാവർണ്ണനങ്ങളാണ്. അതുകൊണ്ട് ആ മന്ത്രങ്ങൾ കർമാദികളിൽ വിനിയുക്തമാണ്. 40 അധ്യായം യജുർവേദത്തിൻ്റെ അന്തിമ അധ്യായമാണ്. വേദങ്ങളുടെ അവസാനം വേദാന്തമാണ്. അതുപോലെ യജുർവേദത്തിൻ്റെ മുഴുവൻ സാരാർത്ഥവും ബോധകം ആകയാലും അത് വേദാന്തമാണ്, ജ്ഞാനകാന്ഡമാണ്, മുഖ്യാർത്ഥമാണ്. ഇത് മുഖ്യാർത്ഥമാണെങ്കിൽ പ്രഥമസ്ഥാനം വേണ്ടതാണ്. ഈ ഉപനിഷത്ത് ഈശാവാസ്യം അല്പകായമാണ്, വളരെ ചെറുതാണ്, ലഘുവാണ്. അതുകൊണ്ടും സൂചീകടാഹന്യായപ്രകാരം ഇതിന് പ്രഥമസ്ഥാനം നൽകേണ്ടതായിരുന്നു. 39 അധ്യായങ്ങൾ ശ്രവണം ചെയ്ത് ആര് സ്ഥഗിതമാകുന്നു, അക്ഷമമാകുന്നു, അങ്ങനെ ഒരാളുടെ മനസ്സ് 40 അധ്യായത്തിൽ എന്തായാലും പൂർണ്ണമാവില്ല. ആളുകൾ ഒരു മണിക്കൂർ പ്രവചനം കേട്ട് അക്ഷമരായാൽ തന്നെ ശാന്തിപാഠത്തോടെ എഴുന്നേറ്റ് ഓടിത്തുടങ്ങും. കർമ്മവും ഉപാസനയും കൊണ്ട് ആര് പവിത്രഹൃദയരാകുന്നുവോ അവർക്ക് ഉപനിഷത്തിൻ്റെ ശ്രവണം സാർത്ഥകമാണ്. അതുകൊണ്ട് കർമ്മത്തിൻ്റെയും ഉപാസനയുടെയും തന്നെ പ്രതിപാദനമാണ് ഇത്. അത് കഴിഞ്ഞ് ജ്ഞാനകാന്ഡത്തിൻ്റെ പ്രാരംഭമാണ്. ഇവിടെ ഭാഷ്യകാരൻ ആദ്യമേവ വിചാരം ചെയ്യുന്നത് ഈ അന്തിമ അധ്യായം തന്നെ കർമ്മസംബന്ധിയാണോ അല്ലയോ എന്നാണ്. ഇവിടെയും കുർവന്നേവേഹ കർമാണി എന്ന് കർമ്മവർണ്ണനമുണ്ട്. വിദ്യാം ച അവിദ്യാം ച എന്നിങ്ങനെ കർമ്മവും ഉപാസനയും വർണ്ണിച്ചിട്ടുണ്ട്. ഭാഷ്യകാരൻ പറയുന്നത് ഈശാവാസ്യാദയോ മന്ത്ര കർമ്മസ്വവിനിയുക്താഹ. ഈശാവാസ്യാദി മന്ത്രങ്ങൾ കർമ്മത്തിൽ വിനിയുക്തങ്ങളല്ല എന്നാണ്. കർമ്മസ്വവിനിയുക്താഹ, കർമ്മത്തിൽ വിനിയുക്തങ്ങളല്ല. എന്തുകൊണ്ട്? തേഷാമകർമ്മ ശേഷസ്യാത്മനോ യാഥാത്മ്യപ്രകാശകത്വാത്. തേഷാം അകർമ്മ ശേഷസ്യാത്മനോ യാഥാത്മ്യപ്രകാശകത്വാത്. ഈ കർമ്മം യാതൊരു കർമ്മത്തിനും ശേഷമില്ല. ഈ മന്ത്രം ഉപയോഗിക്കുന്നത് കർമ്മത്തിനു ശേഷമല്ല, ആത്മാവിൻ്റെ യഥാർത്ഥ സ്വരൂപത്തിൻ്റെ പ്രകാശകമാണ്. കർമ്മം എങ്ങനെ ചെയ്യണം, ചെയ്യരുത്, അതൊന്നും ഇതിലെ വിഷയമല്ല. അത് ഭഗവത്ഗീതയിൽ കാണാം. വിധിഹീനം അസൃഷ്ടാന്നം മന്ത്രഹീനം അദക്ഷിണം ശ്രദ്ധാവിരഹിതം യജ്ഞം തമസം പരിചക്ഷതേ. വിധിഹീനമസൃഷ്ടാന്നം മന്ത്രഹീനമദക്ഷിണം ശ്രദ്ധാവിരഹിതം യജ്ഞം തമസം പരിചക്ഷതേ. വിധിഹീനമല്ലാത്ത, അന്നദാനമില്ലാത്ത, മന്ത്രരഹിതമായ, ദക്ഷിണാരഹിതമായ, ശ്രദ്ധാവിരഹിതമായ യജ്ഞം തമസമാണ്. അത്തരം യജ്ഞം വർജ്യമാണ്. യജധാതുവിന് ദേവപൂജ, സംഗതീകരണം, ദാനം എന്ന് മൂന്നർത്ഥമുണ്ട്. യജ്ഞം എന്ന് പറഞ്ഞാൽ യജധാതുവിൽ നിന്നാണ് ഉണ്ടാകുന്നത്. യജധാതുവിന് ഈ മൂന്നർത്ഥങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ദേവപൂജനം കൊണ്ട് ഹോമങ്ങളും ഭഗവത് പൂജനവും ഗ്രാഹ്യമാണ്. നിവേദ്യം ആദ്യം, പിന്നെ അഭിഷേകം, പുഷ്പസമർപ്പണം, ഇങ്ങനെ വ്യുത്ക്രമമായ അങ്ങനെ ചെയ്യുന്ന കർമ്മം വിധിപൂർവകമല്ല. പൂജയും ഹോമവും കഴിഞ്ഞ് അന്നവിതരണം വേണം, അല്പമായിരിക്കട്ടെ പ്രസാദ വിതരണം വേണം. ദേവപൂജനം കഴിഞ്ഞാൽ
പ്രസാദ വിതരണമില്ലെങ്കിൽ അത് പൂർണ്ണമല്ല. അവയ്ക്കെല്ലാം ഒപ്പം മന്ത്രോച്ചാരണം വേണം. മന്ത്രങ്ങളില്ലാത്ത പൂജ പൂജയല്ല. അവസാനം ദക്ഷിണയും വേണം. വീട്ടിൽ ഭഗവാന്റെ പൂജ ചെയ്യുമ്പോൾ ദക്ഷിണ വയ്ക്കുന്നതിന് പ്രയാസമില്ല. എന്നാൽ ദക്ഷിണ വെച്ചിട്ട് തിരിച്ചെടുത്ത് പോക്കറ്റിലിടരുത്. അതേതെങ്കിലും ക്ഷേത്രത്തിൽ ഏതെങ്കിലും ഉത്തമ വ്യക്തിക്ക്, വൈരാഗികൾക്ക്, ബ്രഹ്മചാരികൾക്ക്, ബ്രാഹ്മണർക്ക് ഒക്കെ കൊടുക്കണം. അവയ്ക്കെല്ലാം ശ്രദ്ധ വേണം. പ്രകൃതത്തിൽ മന്ത്രത്തെപ്പറ്റിയും വിശേഷിച്ച് പറയുന്നുണ്ട്. യജ്ഞസമയത്ത് അഥവാ പൂജാസമയത്ത് ഏത് മന്ത്രം ചൊല്ലണം? തോന്നുന്നത് പുരസ്ചരണം ചെയ്താൽ മതിയോ? അഥവാ ഏതെങ്കിലും നിയന്ത്രണമുണ്ടോ? യഥേച്ഛം എന്തെങ്കിലും മന്ത്രം പോരാ. മുഖ്യമായി പ്രസ്തുത കർമ്മത്തിൻ്റെ അർത്ഥം പ്രകാശിപ്പിക്കുന്ന മന്ത്രം പുരസ്ചരണം ചെയ്യണം. മന്ത്രത്തിൻ്റെ അർത്ഥം പ്രയോഗ സമവേദാർത്ഥ സ്മാരക മന്ത്രാഹ. പ്രയോഗ സമവേദാർത്ഥ സ്മാരക മന്ത്രാഹ. ഏതൊന്ന് ചെയ്യുന്നുവോ അതിൻ്റെ അർത്ഥത്തെ പറയുന്നതോ അതിൻ്റെ സ്മരണ ഉണർത്തുന്നതോ ആണ് മന്ത്രം. ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾ ആയിരിക്കണം മന്ത്രത്തിൽ പറയുന്നത്. അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളുടെ സ്മരണ നമുക്കുണ്ടാക്കുന്നതായിരിക്കണം ചൊല്ലുന്ന മന്ത്രം. പയസ്നാനത്തിന് പയ പൃഥിവ്യാം പയ ഓഷധീഷു ഇത്യാദി മന്ത്രം പുരസ്ചരണം ചെയ്യുന്നു. തന്നെയുമല്ല, ഇന്ന മന്ത്രം കൊണ്ട് ഈ പൂജ ചെയ്യൂ എന്ന് ശ്രുതി പറയുന്നുണ്ട്. ഇപ്പോൾ ശ്രുതി മാതാവ് വേദങ്ങൾ നമ്മോട് വ്യക്തതയോടെ പറയുന്നുണ്ട്, ഇന്ന മന്ത്രം കൊണ്ട് ഈ പൂജയെ ചെയ്യുമെന്ന്. ഈശാവാസ്യാദി മന്ത്രം കൊണ്ട് ഏതാഹൂതിയാണുള്ളത്, ഏത് പൂജയാണുള്ളത്? ഇതിന് വേദവചനമില്ല. ശബ്ദസാമർഥ്യരൂപമായ ലിംഗപ്രമാണവുമില്ല. ഇതുകൊണ്ടാണ് ശങ്കരാദ്യന്മാർ ഈശാവാസ്യത്തെ കർമ്മകണ്ഡത്തിൽ പെടുത്താതെ കാണുന്നത്. കർമ്മത്തിനുള്ളതോ ഉപാസനയ്ക്കുള്ളതോ എന്നുള്ള ചിന്തയ്ക്കും പ്രാധാന്യം നൽകുന്നത് ഇതുകൊണ്ടാണ്. ഇതിനുള്ള വചനമില്ല. ശബ്ദസാമർഥ്യരൂപമായ ലിംഗപ്രമാണവും കാണുന്നില്ല. അതുകൊണ്ട് ഈ മന്ത്രം കർമ്മത്തിന് വിനിയുക്തമല്ല. എന്നിരുന്നാലും യജുർവേദം കർമ്മപ്രധാനമാണല്ലോ. എവിടെയെങ്കിലും ഗണാനാം ത്വാ ഗണപതികും എന്ന് കേട്ടാൽ അവിടെ ഹവനഹോമാദികൾ നടക്കുന്നുണ്ടെന്നുറപ്പാണ്. എവിടെ നാം സഞ്ചരിക്കുമ്പോൾ, നാം ഒരിടത്തെത്തുമ്പോൾ ഗണാനാം ത്വാ ഗണപതികും യജാമഹി എന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തീരുമാനിക്കാം അവിടെ ഹോമാദികൾ നടക്കുന്നു. ഋഗ്വേദങ്ങൾ സൂക്തങ്ങളാണ്. ഉഷസൂക്തം, ശ്രീസൂക്തം, ദേവീസൂക്തം, നാരായണ സൂക്തം ഇവ തത്വാർത്ഥ പ്രതിപാദകങ്ങളുമാണ്. എന്നാൽ യജുർവേദം പ്രായേണ മന്ത്രകാര്യനിയുക്തമാണ്. എന്നാൽ ഈശാവാസ്യാദി യജുർവേദീയ മന്ത്രം കർമ്മവിനിയുക്തമല്ല. ഇവ അകർമ്മശേഷമായ ആത്മാവിൻ്റെ പ്രതിപാദകമാണ്. ആത്മയാഥാത്മ്യ പ്രതിപാദകമെന്ന് പറയുന്നതാവും ശരി. ആത്മയാഥാത്മ്യത്തെ പ്രതിപാദിക്കുന്നത് ഇവിടെ ആത്മസ്വരൂപവർണ്ണനമാണ്. ആത്മാവ് കർമ്മസാധനമല്ല. സപര്യഗാച്ഛുക്രമകായമവ്രണം അസ്നാവിരം ശുദ്ധമപാപവിദ്ധം ഇത്യാദി ഈ ഉപനിഷത്തിൽ പറയും. ഈ സ്വരൂപം കർമ്മസാധ്യമോ സാധനയോ അല്ല. പര്യഗാത് അർത്ഥം വ്യാപകം,
വ്യാപകമായാൽ ക്രിയയില്ല. ആത്മാ ശരീരരഹിതമാണ്, ശരീരം കൊണ്ട് കർമ്മം നടക്കുന്നു. ആത്മാവ് ശരീരരഹിതമാണ്, ഏതൊന്ന് ഉൽപ്പന്നമാണ്, ആപ്യമാണ്, വികാര്യമാണ്, സംസ്കാര്യമാണ്, അത് കർമ്മത്താൽ സാധ്യമാണ്. എന്നാൽ ആത്മാവ് ഇതൊന്നുമല്ലാത്തതിനാൽ കർമ്മസാധ്യമല്ല. ഉൽപ്പത്തി, പ്രാപ്തി, വികാരം, സംസ്കാരം ഇവ നാലും കർമ്മസാധ്യമാണ്. ലോകം ഈ നാലുമാണ്: വീടുണ്ടാക്കുക, നെല്ലുൽപ്പാദിപ്പിക്കുക, കടപടാദികൾ ഉണ്ടാക്കുക, കിണറക്കുളം ഇവ കുഴിക്കുക, രാസപദാർത്ഥങ്ങളെ സംസ്കരിക്കുക, വികാരമുണ്ടാക്കുക, ഇതെല്ലാമാണ് ലോകം. ജലം, എണ്ണ ഇവ കുഴിച്ചെടുക്കുക. ഒന്ന്, കുതൂഹലത്തോടെ ജനങ്ങൾ പൈസയുടെ ഉൽപ്പത്തിയും പറയും. വിനിയോഗാർത്ഥത്തിലാണ്, കുഴിച്ചിട്ട് കിളിക്കുന്ന അർത്ഥത്തിലല്ല. കാരണം ഇവയെല്ലാം അങ്ങനെയാണ്. പൈസ ഉണ്ടാകുന്നതിനെക്കുറിച്ചും ഇങ്ങനൊരു ചൊല്ല് പറയും, ജലവും എണ്ണയൊക്കെ കുഴിച്ചെടുക്കുന്നത് പോലെ. പാലിൻ്റെ വികാരമാണ് വെണ്ണ. പാല് വികാരം ഉണ്ടാക്കി തൈരാക്കി കടഞ്ഞെടുക്കുന്നതാണ്. വൃക്ഷവികാരമാണ് കാതൽ, തടി. ഫലങ്ങളുടെ വികാരം രസമാണ്. തുണി കഴുകിയാണ് സംസ്കരിക്കുന്നത്. ഇവയെല്ലാം ലൗകിക ഉദാഹരണങ്ങളാണ്. വൈദിക ഉദാഹരണങ്ങളും ഉണ്ട്. അഗ്നിമന്ധനം ചെയ്യുക, അഗ്നിയെ മഥിക്കുക, അഗ്നിയുണ്ടായി, അഗ്നി ഉൽപ്പന്നമായി. പുരോടാശം, പായസം എല്ലാം ഉൽപ്പത്തിക്ക് ഉദാഹരണം. മന്ത്രം ഗുരുവിൽ നിന്ന് പ്രാപ്തമാവുന്നു, അത് ഉൽപ്പത്തിയല്ല പ്രാപ്തിയാണ്. സോമലത കൊണ്ടുവന്ന് സോമരസമെടുക്കുന്നു, അത് വികാരമാണ്. അന്നം പചിക്കുന്നു, അത് വികാരമാണ്. വ്രീഹി ന വഹന്തി എന്ന് വാക്യമുണ്ട്. വ്രീഹി ന പ്രോക്ഷതി, ഇത് സംസ്കാരമാണ്. പൂജയ്ക്ക് ഏതു വസ്തുവിന്മേലും ജലം പ്രോഷണം ചെയ്യുന്നു, അത് സംസ്കാരമാണ്. ജാതകർമ്മം, അന്നപ്രാശനം, കർണച്ഛേദം, ഉപനയനം ആദിയായ ഷോഡശ സംസ്കാരങ്ങളുമുണ്ട്. ഇവയെല്ലാം കർമ്മസാധ്യമാണ്. ആത്മാവിൻ്റെ കാര്യത്തിൽ ഒരു പ്രഭാവവും ആത്മാവിനുമേൽ വരുത്തുവാൻ കർമ്മത്തിനാവില്ല. ആത്മാവിന്മേൽ കർമ്മം ഒരു പ്രഭാവവും വരുത്തുന്നില്ല. ഉൽപ്പത്തിയുള്ളതല്ല. ന ജായതേ മ്രിയതേ വാ എന്നിങ്ങനെ ശ്രുതിയും സ്മൃതിയും പറയുന്നുണ്ട്. അതുകൊണ്ട് ആത്മാവ് ഉൽപാദ്യമല്ല. വ്യവഹാരത്തിൽ ആളുകൾ ഭജനയെ ചെയ്ത് ഭഗവാനെ പ്രാപ്തമാക്കും എന്നൊക്കെ പറയും. പക്ഷേ ഭഗവാൻ എവിടെ? വൈകുണ്ഠത്തിലോ കൈലാസത്തിലോ? ആത്മാഹൃദയസ്ഥിതമാണ്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ആത്മപ്രാപ്തി പ്രാപ്തത്തിൻ്റെ പ്രാപ്തിയാണ്. പ്രാപിച്ചതിനെ തന്നെ വീണ്ടും പ്രാപിക്കുക. കാരണം ആത്മാവ് അന്തര്യാമിയാണ്. പ്രാപ്തത്തിൻ്റെ പ്രാപ്തി കർമ്മസാധ്യമല്ല, അത് പ്രത്യഭിജ്ഞാസാധ്യമാണ്. ജ്ഞാതസ്യ യത് ഭവേജ്ഞാനം പ്രത്യഭിജ്ഞാനമുച്യതേ. ജാതസ്യ യത് ഭവേജ്ഞാനം പ്രത്യഭിജ്ഞാനമുച്യതേ. നേരത്തെ ജ്ഞാതമാണ്, അതിനെ തന്നെയാണ് വീണ്ടും അറിയുന്നത്. അജ്ഞാതമായ ഒന്നിനെയും കണ്ടെത്തുന്നില്ല. നേരത്തെ അറിഞ്ഞിരുന്നു, ഇടയ്ക്ക് മറന്നു. അതിൻ്റെ അറിവ് പ്രത്യഭിജ്ഞാനമെന്ന് പറയുന്നു. ബ്രഹ്മം നേരത്തെ ജ്ഞാതമോ? അങ്ങനെയെങ്കിൽ അജ്ഞാതമായത് എങ്ങനെ? അജ്ഞാതമല്ലെങ്കിൽ ജ്ഞാനാർത്ഥം പ്രവൃത്തി എന്തിന്? ഉത്തരം: സ്വയം പ്രകാശതയാ അനാദികാലമായി ജ്ഞാതമാണ്. എന്നാൽ
അനാദി അജ്ഞാനത്താൽ അജ്ഞാതമാവുകയാണ്. പ്രസ്തുത അജ്ഞാനത്തിൻ്റെ നിവൃത്തി തന്നെ പുനജ്ഞാനരൂപമായ പ്രത്യഭിജ്ഞാനമാണ്. അതുകൊണ്ട് ആത്മാവ് പ്രത്യഭിജ്ഞാപ്രാപ്യമാണ്, കർമ്മപ്രാപ്യമല്ല. കർമ്മം കൊണ്ട് ആത്മാവിന് യാതൊരു വികാരവുമില്ല. പാലിൽ നിന്ന് തൈരാക്കി അതിൽ നിന്ന് വെണ്ണയെടുക്കുന്നത് പോലെയോ സോമലത അതിൻ്റെ സോമം എടുക്കുന്നത് പോലെയോ ഉള്ള പരിണാമമൊന്നുമില്ല. നാലാമത് സംസ്കാരമാണ്, ആത്മാവിൽ അതുമില്ല. എന്നിരുന്നാലും വളരെ ആളുകൾ ആത്മാവിന് സംസ്കാരം മാനിക്കുന്നുണ്ട്. പ്രായശ്ചിത്തം കൊണ്ട് ആത്മാവിന് സംസ്കാരമുളവാകുന്നു. ഷോഡശ സംസ്കാരം കൊണ്ട് ആത്മാവ് ശുദ്ധമാകുന്നു, ഇങ്ങനെയൊക്കെ പറയും. എന്നാൽ ആത്മാവ് നിത്യശുദ്ധമാണ്, അതിന്മേൽ അശുദ്ധിലേശവുമില്ല. ശുദ്ധം അപാപവിദ്ധം, ഇങ്ങനെ ശ്രുതിവചനമാണ്. ഇപ്രകാരം ആത്മാവ് കർമ്മത്തിന് സാധനവുമല്ല, സാധ്യവുമല്ല, സ്വയം കർമ്മരൂപവുമല്ല. അത് കർമ്മവിശേഷം എങ്ങനെയായാലും അത് ശുദ്ധമാണ്. ആത്മാവില്ലെങ്കിൽ കർമ്മം തന്നെ എങ്ങനെ? ഇത് മീമാംസകന്മാരുടെ പൂർവപക്ഷം ഉളവാകുന്നു. മഹർഷി ജൈമിനി പുരുഷനെയും കൂടി കർമ്മശേഷമെന്ന് പറയുന്നു. പുരുഷശ്ച കർമാത്വത്വാത് എന്ന് വളരെ ഭംഗിയായി പറയുന്നുണ്ട്. ആത്മാവില്ലെങ്കിൽ കർമ്മം എങ്ങനെ? ശ്രുതി പറയുന്നു, കോഹ്യേവാന്യാത് കഹ പ്രാപ്യാത് ഏഷ ആകാശ ആനന്ദോനസ്യാത്. ആകാശവത് വ്യാപകമായ ഈ ആത്മാവ് ഇല്ലെന്നു വരികിൽ ആരാണ് ആനന്ദിക്കുക? ഇതിൻ്റെയും സമാധാനം ഇതാണ്, ആ ബ്രഹ്മം കർത്താവോ ഭോക്താവോ അല്ല. കർത്തൃത്വം ഏവം ഭോക്തൃത്വം ആഭാസസഹിതം അന്തഃക്കരണത്തിലാണ്. ശ്രുതിയിൽ എന്ത് അനന്യപ്രയോജകമെന്ന് പറഞ്ഞുവോ അത് തടസ്ഥരൂപേണ സ്ഥിതമായിട്ട് പ്രയോജക മാത്രം പറഞ്ഞു. വ്യാപകമായ ആത്മചൈതന്യം കൊണ്ടു മാത്രം ജഗത്താകെ പ്രവർത്തിതമായിരിക്കുന്നു. ബ്രഹ്മത്തിൽ ആ പ്രേരണ സ്വതസിദ്ധമാണ്, കർമ്മസമ്പാദ്യമല്ല, കർമ്മം കൊണ്ടുവന്നതല്ല. മഹർഷി ജൈമിനി പുരുഷന് പറഞ്ഞിരിക്കുന്ന കർമ്മശേഷം അത് കർത്തൃത്വ സമ്പാദനം വഴിയാണ്. ഉറങ്ങുന്നവനും നികമ്പനായവനും കർമ്മശേഷമില്ല. സമസ്ത സംസാരപ്രവർത്തകമായ കർമ്മം ബ്രഹ്മത്തിനോ അസാധാരണ കാരകം തന്നെ. കർമ്മശേഷം അതായത് കർത്തൃഭോക്തൃരൂപത്തിൽ തന്നെ പുരുഷൻ കർമ്മസംബന്ധിയാവുന്നത്, കർമ്മശേഷമാവുന്നത് ബ്രഹ്മം കർത്താവോ ഭോക്താവോ അല്ല. രണ്ടാമത്തെ കാര്യം, ഈശാവാസ്യ മന്ത്രങ്ങളുടെ അർത്ഥം അറിഞ്ഞാൽ കർമ്മം തന്നെ ഇല്ലാതാകുന്നു. എപ്പോഴാണോ ഈ മന്ത്രം അറിയുന്നത് അപ്പോൾ തന്നെ ഇല്ലാതാകുന്നു എങ്കിൽ കർമ്മശേഷമെന്താവും? ഈ ഭാഗം നമുക്ക് ഉപദേശിച്ചു തരുന്ന ശ്രുതിയുടെ ഈശാവാസ്യത്തിൻ്റെ ആരംഭമായ ഭാഗത്തെ ഓർമ്മിച്ചുകൊണ്ട് പ്രണാമപൂർവം നമുക്ക് ഉപസംഹരിക്കാം.